കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച് കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയോടെ ആർഎസ്എസ് ദേശീയ തലത്തിൽ നടത്തുന്ന പ്രചരണങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം വെളിവായി. കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുക. ആർഎസ്എസ് ജോയിന്റ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളെയാണ് നിലപാട് വ്യക്തമാക്കിയത്. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ വിവേകപൂർണമായ തീരുമാനം കൈക്കൊള്ളുമെന്നും ദത്താത്രേയ അറിയിച്ചു. संवैधानिक सब प्रकार के लोकतांत्रिक व्यवस्था आज ध्वस्त हो गए हैं, इसलिए देश में राष्ट्रपति उस राज्य में राष्ट्रपति शासन के लिए डिमांड होनी चाहिए, ऐसे हम भी कहेंगे. അതേസമയം ആർഎസ്എസ് പ്രവർത്തകർ പ്രതിയായ കൊലപാതകങ്ങളെ ചെറുത്തുനിൽപ്പാണെന്ന് ദത്താത്രേയ വിശേഷിപ്പിച്ചു. കൊലപാതക പരമ്പര അവസാനിപ്പിക്കാൻ സർസംഘചാലക് മോഹൻ ഭഗവതുമായി ചർച്ച നടത്താൻ തയ്യാറാണെന്ന സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിർദ്ദേശം സ്വാഗതാർഹമാണെങ്കിലും മുന്നനുഭവങ്ങൾ പ്രതീക്ഷ നൽകുന്നില്ല. രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ദത്താത്രേയ ആവശ്യപ്പെട്ടു. അതേസമയം ബിജെപി എംഎൽഎ ഒ രാജഗോപാലിനോട് വിരോധമുള്ളവരാണ് സർക്കാരിനെ പിരിച്ചുവിടാൻ പറയുന്നതെന്നും ആർഎസ്എസിന്റെ മത്സരിപ്പ് നടക്കാൻ പോകുന്നില്ലെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. ഇമാതിരി ഓരപ്പാമ്പ് കാണിച്ചിട്ടൊന്നും ഭയപ്പെടുന്ന ഒരു സർക്കാരല്ല കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ. അതുകൊണ്ട് ബിജെപിക്ക് കേന്ദ്ര ഗവൺമെന്റിനെ സംസ്ഥാന ഗവൺമെന്റിനെ പിരിച്ചുവിടാൻ കഴിയുമെങ്കിൽ അവർ പിരിച്ചുവിടട്ടെ. ആർഎസ്എസിനെതിരെ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിക്കുന്ന മാർച്ചിന്റെ ദൃശ്യങ്ങളും ദത്താത്രേയുടെ വാർത്താ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രദർശിപ്പിച്ചിരുന്നു. എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.